നമസ്കാരം. ചൈനയിൽ ഉയ്ഗർ മുസ്ലിങ്ങൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ച് നിരവധി വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ചൈനയുടെ പടിഞ്ഞാറൻ മേഖലയായ സിൻജിയാങ്ങിലെ ഒരു റീ എഡ്യൂക്കേഷൻ ക്യാമ്പിൽ നിന്ന് സൈറാഗുൽ സോത്ബേ എന്ന സ്ത്രീയെ 2 വർഷം മുമ്പാണ് മോചിപ്പിച്ചത്. പക്ഷേ ഇപ്പോഴും അവരുടെ കൺമുന്നിൽ നിന്ന് ക്രൂര കാഴ്ചകൾ മറഞ്ഞിട്ടില്ല. തടങ്കലിൽ കഴിയുമ്പോൾ സഹിക്കേണ്ടി വന്ന അപമാനത്തെയും അക്രമത്തെയും കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ അൽജസീറയോടാണ് ഇവർ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സോത്ബയുടെ വെളിപ്പെടുത്തലുകൾ വായിക്കാം. ഉയ്ഗർ മുസ്ലിങ്ങൾക്കായുള്ള പുനർവിദ്യാഭ്യാസ ക്യാമ്പ് എന്ന പേരിലെ തടവിൽ നിന്നും 2 വർഷം മുമ്പാണ് സൈറാഗുൽ സോത്ബേ മോചിതയായത്. ഇവർ നിലവിൽ സ്വീഡനിൽ ഡോക്ടറും അധ്യാപികയുമായി ജോലി ചെയ്യുകയാണ്. തടവിലായിരുന്ന കാലത്ത് നേരിടേണ്ടി വന്ന ക്രൂരതകൾ പുസ്തകത്തിലൂടെ പുറത്തുവിട്ടിരുന്നു. ക്രൂരവർദ്ധനം, ലൈംഗിക പീഡനം, നിർബന്ധിത വന്ധ്യീകരണം തുടങ്ങിയവയാണ് ക്യാമ്പിൽ നടക്കുന്നതെന്നായിരുന്നു ഇവർ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയത്. ഇപ്പോൾ അൽജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഉയ്ഗറുകളുടെ മറ്റ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും നേരിടേണ്ടി വന്ന ക്രൂരതകളെ കുറിച്ച് ഇവർ കൂടുതൽ വെളിപ്പെടുത്തിയത്. ക്യാമ്പിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരിടേണ്ടി വന്ന കൂടുതൽ ക്രൂരതകളെ കുറിച്ച് പ്രതികരിച്ച് സോത്ബേ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമായ പന്നിയിറച്ചി നിർബന്ധപൂർവ്വം കഴിപ്പിക്കുന്നു എന്നാണ് ആരോപിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ പന്നിയിറച്ചി കഴിക്കാൻ നിർബന്ധിതരായി. മുസ്ലിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസം തന്നെ അവർ മനഃപൂർവ്വം ഇതിനായി തിരഞ്ഞെടുത്തു. ഇറച്ചി കഴിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ കഠിനമായ ശിക്ഷ ലഭിക്കും, സോത്ബേ പറയുന്നു. മുസ്ലിം തടവുകാർക്ക് നാണക്കേടും കുറ്റബോധവും ഉണ്ടാകുന്നതിനായാണ് ഇത്തരത്തിലൊരു നയം തയ്യാറാക്കിയിരിക്കുന്നതെന്നും സോത്ബേ പറഞ്ഞു. പന്നിയിറച്ചി കഴിക്കുമ്പോഴെല്ലാം തനിക്കുണ്ടായ വികാരങ്ങൾ വിശദീകരിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. ഞാനൊരു വ്യത്യസ്ത വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നിയത്. ചുറ്റുമുള്ളതെല്ലാം ഇരുട്ടിലായി. ഇത് അംഗീകരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു, സോത്ബേ മനസ്സ് തുറന്നു. തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ 2017 മുതലാണ് ചൈന നിരീക്ഷണം ശക്തമാക്കിയതും ക്യാമ്പുകളുടെ ശൃംഖല തുറന്നതും. എന്നാൽ ഈ മേഖലയിൽ ചൈന എങ്ങനെയാണ് ഇടപെട്ടത് എന്നതിലേക്കാണ് സോത്ബേയുടെയും മറ്റ് വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത്. ഉയ്ഗർ ഉൾപ്പെടെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ചൈന നടത്തുന്ന അതിക്രമങ്ങൾ എന്ന പേരിൽ നേരത്തെയും നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏത് മതരാഷ്ട്രമായാലും ഒന്നിനു പുറകെ ഒന്നായി ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വളരെയധികം ദുർഘടം പിടിച്ചതാണ്. അത്തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോകരാജ്യങ്ങളെല്ലാം. വെബ് ഡെസ്ക്.